Venus system of rabbit. Let's look at the Venus system of rabbit. It consists of a pair of pulmonary veins. This is the pulmonary veins, this one. Right and left precaval and the postcaval vein. So this is the postcaval vein. This is the right precaval vein and this is the left precaval vein. And there is a coronary vein. This one is the coronary vein. And last one is the hepatic portal system. So let's look at pulmonary veins. So the pulmonary veins carry oxygenated blood for both the lengths. Both of them united to form a common pulmonary veins. Rendu left and right nu ore pulmonary veins varu. Adu rendum kuda join cheyittu ottan aayittu maarum. Then open into the left auricle by a single opening. This is the case. Now the precaval veins or the right and left anterior vena cava. Idu rendu aanu. This one. So it's collect blood from the anterior region of the body, that is head, neck, shoulders, falling, thoracic wall, and impure blood, deoxygenated blood to under the precaval veins. After they would start to will die very anterior. Now what are the branches of the precaval? So there is an external jugular vein. So this is the right precaval vein and this is the left precaval vein. ഇത് എങ്ങനെയാണ് ഫോം ചെയ്യുന്നത് നോക്കാം. ഇതൊരു ബ്രാഞ്ച് ഉണ്ട്. ഇതിൻ്റെ പുറത്തെ ബ്രാഞ്ചിനാണ് പറയാം എക്സ്റ്റേണൽ ജുഗുലർ വീൻ. ഈ എക്സ്റ്റേണൽ ജുഗുലർ വീൻ ദിസ് ഈസ് കോൾഡ് ഇന്റേണൽ ജുഗുലർ വീൻ. അതേപോലെ റൈറ്റ് പ്രീകാവലിനും ഇന്റേണൽ ജുഗുലർ വീൻ ഉണ്ട്, ഒരു എക്സ്റ്റേണൽ ജുഗുലർ വീൻ ഉണ്ട്. വാട്ട് ഇസ് ദിസ് ഫംഗ്ഷൻ? ഇസ് കളക്ട് ബ്ലഡ് ഫ്രം ഹെഡ് റീജിയൻ, ഹെഡ്, ടങ്, ഷോൾഡർ റീജിയൻ through anterior and posterior fascia. And രണ്ട് ബ്രാഞ്ചസ് യുണൈറ്റഡാണ് ഇത് ഫോം ചെയ്യുന്നത്. വൺ ഇസ് കോൾഡ് ആൻറ്റീരിയർ ഫേഷ്യൽ ആൻഡ് പോസ്റ്റീരിയർ ഫേഷ്യൽ. അതേപോലെ ആൻറ്റീരിയർ ഫേഷ്യലും പോസ്റ്റീരിയർ ഫേഷ്യലും. അപ്പോൾ ആൻറ്റീരിയർ ഫേഷ്യൽ ആൻഡ് പോസ്റ്റീരിയർ ഫേഷ്യൽ യുണൈറ്റഡ് ഫോം എ എക്സ്റ്റേണൽ ജുഗുലർ വീൻ. രണ്ട് സൈഡിലും ലെഫ്റ്റ് സൈഡിലും. അങ്ങനെ കുറച്ചുകൂടെ താഴത്തേക്ക് വരുന്ന സമയത്ത് ഈ എക്സ്റ്റേണൽ ജുഗുലർ വീൻ ഫോർ ബോത്ത് സൈഡ് ആർ ഇന്റർകണക്റ്റഡ് ബൈ എ ജുഗുലർ അനാസ്റ്റോമോസിസ്. ജുഗുലർ അനാസ്റ്റോമോസിസ് ഇതിൻ്റെ പേരാണ് ജുഗുലർ അനാസ്റ്റോമോസിസ് എന്ന് പറയുന്നത്. What about the internal jugular veins? The internal jugular veins collect blood from the brain and the occipital region of the skull. This one is the, these two are the internal jugular vein. ഇനി അത് കഴിഞ്ഞ് കുറച്ചുകൂടി താഴത്തേക്ക് വരുന്ന സമയത്താണ് സബ്ക്ലേവിയം വീൻ വരുന്നുണ്ട്. സബ്ക്ലേവിയം വീൻ വരുന്നത് ഷോൾഡർ ബോണിൻ്റെ തൊട്ട് താഴത്തെ കൂടെ പോണിയാണ്. സോ ബോത്ത് കളക്ട് ബ്ലഡ് ഫ്രം ദ ഷോൾഡർ ആൻഡ് ഫോർ ലിംസ്. ഫോർ ലിംസിന് ബ്ലഡ് കളക്ട് ചെയ്യുന്നതാണ്. അതിൻ്റെ താഴെ ദർ ഇസ് എ ഇന്റേണൽ മാമറി വീൻ. ദിസ് വൺ ഇസ് ദ ഇന്റേണൽ മാമറി വീൻ ഓർ ആൻറ്റീരിയർ എപ്പിഗാസ്ട്രിക്. ആൻറ്റീരിയർ എപ്പിഗാസ്ട്രിക് വീൻ. So it drains blood from the mammary glands and joints of precovers. ഇത് ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുക. ഇവിടെ സ്റ്റാർട്ട് ചെറുതായി ചെറിയ വെന്യൂൾസിൽ തുടങ്ങിയിട്ട് അത് കുറച്ചുകൂടി എല്ലാം കൂടി ചേർന്നിട്ട് ഇൻറ്റേണൽ മാമറി വീൻ ആയിട്ട് മാറിയിട്ട് അത് പ്രീകവറിൽ അവസാനിക്കും. ഈ ഇൻറ്റേണൽ മാമറി വീൻ ഒരു ആൻറ്റീരിയർ എപ്പിഗാസ്ട്രിക് വീൻ ഒരു സൈഡ് മാത്രമേ ഉള്ളൂ, റൈറ്റ് സൈഡിൽ മാത്രമേ ഉള്ളൂ, ലെഫ്റ്റ് സൈഡ് ഇത് ആബ്സെൻ്റ് ആണ്. അതിന് തൊട്ട് താഴെയാണ് ആൻറ്റീരിയർ ഇൻറ്റർകോസ്റ്റൽ വീൻ ഉള്ളത്. ഇൻറ്റർകോസ്റ്റൽ വീൻസ് കളക്ടിങ് ബ്ലഡ് ഫ്രം ദ ആൻറ്റീരിയർ ഇൻറ്റർകോസ്റ്റൽ സ്പേസസ് ഓർ മസിൽസ്. സോ ദിസ് ഈസ് ദ ആൻറ്റീരിയർ ഇൻറ്റർകോസ്റ്റൽ മസിൽ. അതിൻ്റെ ചെറിയ ബ്രാഞ്ചസൊക്കെ കൂടി ചേർന്നിട്ട് അത് റൈറ്റ് പ്രീകാലിൽ അവസാനിക്കും. ഇത് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ളത്. ദിസ് ഈസ് ദ അസൈഗോസ് വീൻ. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഈ സൈഡിലില്ല, ലെഫ്റ്റ് സൈഡിൽ കാണുന്നില്ല. സോ ഇറ്റ്സ് ബ്രിങ്സ് ബ്ലഡ് ഫ്രം ദ പോസ്റ്റീരിയർ ഇൻറ്റർകോസ്റ്റൽ സ്പേസസ് ലംബാർ റീജിയൻ. ദ അസൈഗോസ് ആൻഡ് ഇൻറ്റർകോസ്റ്റൽ വീൻ ആർ നോട്ട് ഫൗണ്ട് ഇൻ ദ ലെഫ്റ്റ് പ്രീകവൽ. ലെഫ്റ്റ് സൈഡിലില്ല, ബട്ട് എ ഫ്യൂ സ്മോൾ വീൻസ് ഓൺ ദ ലെഫ്റ്റ് സൈഡ് ഫോം എ ഹെമിസൈഗസ് വീൻ. ഇപ്പോൾ കുറച്ച് വീൻസൊക്കെ കൂടി ചേർന്നിട്ട് ചെറിയ വേറൊരു വീൻ ആയിട്ട് മാറുന്നുണ്ട്. ദാറ്റ് ഇസ് കോൾഡ് ഹെമിസൈഗസ് വീൻ. ഈ ഹെമിസൈഗസ് വീനും അസൈഗോസ് വീനും തമ്മിൽ പരസ്പരം എന്ത് ചെയ്യുന്നുണ്ട്? ജോയിൻ ചെയ്യുന്നുണ്ട്.
ട്രാൻസ്വേഴ്സ് അനസ്റ്റാമോസിസ് എന്ന് പറഞ്ഞിട്ട്, ട്രാൻസ്വേഴ്സ് അനസ്റ്റാമോസിസ് എന്ന് പറഞ്ഞാൽ വേറൊരു വീം ഇത് രണ്ടിനെയും തമ്മിൽ പരസ്പരം കണക്ട് ചെയ്യുന്നുണ്ട്. ദ ലാസ്റ്റ് വൺ ഇസ് ദ കൊറോണറി വീംസ്. സോ ദിസ് ഈസ് ദ കൊറോണറി വീം. ചെറിയ വിനൂൾസ് ജോയിൻ ചെയ്തിട്ട് കൊറോണറി വീംസ് ആയിട്ട് മാറിയിട്ട് അത് ലെഫ്റ്റ് പ്രീകാവിൽ അവസാനിക്കും, ലെഫ്റ്റ് പ്രീകാവിൽ അവസാനിക്കും. ഇത്രയാണ് പ്രീകാവൽ വീംസിൻ്റെ ബ്രാഞ്ചസ്. ഇവിടുത്തെ പോസ്റ്റ് കാവൽ വീം വിച്ച് എൻഡ്സ് ഇൻ റൈറ്റ് ഓറിക്കിൾ, റൈറ്റ് ഓറിക്കിൾ അവസാനിക്കുന്നതാണ് പോസ്റ്റ് കാവൽ വീം. ഇതെങ്ങനെയാണ് ഫോം ചെയ്യുന്നത്? സോ ഇ സ്റ്റാർട്ട് ഫ്രം ഹിയർ. ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ആസ് എ കൗഡൽ വി. അതിൻ്റെ തുടക്കം എന്ന് പറഞ്ഞാൽ കൗഡൽ വി എന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഡ്രെയിൻ ബ്ലഡ് മാർക്സ് ദ ബിഗിനിങ് ഓഫ് ദ പോസ്റ്റ് കാവൽ. ദിസ് എക്സ്റ്റേണൽ ഇലിയാക് വീൻ. സോ ദിസ് ഈസ് ദ എക്സ്റ്റേണൽ ഇലിയാക് വീൻ. രണ്ട് സൈഡിലും ഉണ്ട്. സോ ഇറ്റ്സ് എ പെയർ ഓഫ് ലാർജ് വീൻസ് ഈച്ച് ഫോർമഡ് ബൈ ദ യൂണിയൻ ഓഫ് ഫിമോറൽ വീൻ. സോ ദിസ് ഈസ് എ ഫിമോറൽ വീൻ കളക്ടിംഗ് ബ്ലഡ് ഫ്രം ദ ഔട്ടർ സൈഡ് ഓഫ് ദ ഹൈൻഡ് ലെഗ്. ദർ ഇസ് എ വെസിക്കുലർ വീൻ. സോ ദിസ് ഈസ് എ വെസിക്കുലർ വീൻ വിച്ച് ഈസ് ഫ്രം ദ യൂറിനറി ബ്ലാഡർ, സെമിനൽ വെസിക്കൽസ് ഇൻ മെയിൽ, യൂട്രസ് ഇൻ ഫിമെയിൽ. ആൻഡ് എ പോസ്റ്റീരിയർ എപ്പിഗാസ്റ്റിക്. സോ ദിസ് ഈസ് എ പോസ്റ്റീരിയർ എപ്പിഗാസ്റ്റിക്. ഇപ്പോൾ മൂന്ന് വെയിൻസ് ചേർന്നിട്ടാണ് എക്സ്റ്റേണൽ ഇലിയാക് ഫോം ചെയ്യുന്നത്. അത് റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും സെയിം തന്നെയാണ്. അത് രണ്ടും കൂടെ കൂടി ചേർന്നിട്ട് ഒരു ജംഗ്ഷനിൽ കൂടി ചേരും. പിന്നെ അവിടെ നിന്ന് അനദർ വീൻ ദിസ് കോൾഡ് ഇന്റേണൽ ഇലിയാക് വീൻ. ഇന്റേണൽ ഇലിയാക് ദിസ് കളക്ട് ബ്ലഡ് ഫ്രം ദ ഇന്നർ റീജിയൻ ഓഫ് ദ തൈ, തൈ റീജിയൻ ഒക്കെ ബ്ലഡ് കളക്ട് ചെയ്യുന്നതാണ്. അത് കഴിഞ്ഞിട്ടാണ് ഇലിയോ ലംബാർ വീൻ എന്ന് പറയുന്നത്. ദ ആർ പെയർഡ് വീൻസ് ബ്രിങ്ങിങ് ബ്ലഡ് ഫ്രം ദ മസിൽസ് ഓഫ് ദ ബാക്ക്, പുറം ഭാഗത്തിന് ബ്ലഡ് ഡ്രെയിൻ ചെയ്യുന്നത്. ദെൻ കൊണാഡിയൽ വീൻസ് അത് ഓർ ജെനിറ്റൽ വീൻസ് അത് വിച്ച് ബ്രിങ് ഫ്രം ദ റെസ്പെക്റ്റീവ് ഗൊണാഡ്സ്, സ്പെർമാറ്റിക് വീൻ ആൻഡ് ഒവേറിയൻ വീൻ. സ്പെർമാറ്റിക് വീൻ മെയിലും ഒവേറിയൻ വീൻസ് ഫിമെയിലുമാണത്. ദെൻ ദർ ഇസ് എ റീനൽ വീൻ. ഇത് രണ്ടും ഇതിലേക്ക് ഈ പോസ്റ്റാവൽ വീനിലേക്ക് ഡ്രെയിൻ ചെയ്യും. ദെൻ ഹെപ്പാറ്റിക് വീൻസ്. സോ ദിസ് ഈസ് ദ ലിവർ, ദിസ് വൺ ഈസ് ദ ലിവർ. അവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ഹെപ്പാറ്റിക് വീൻ എന്ന് പറയുന്നത്. ടു പെയർസ് ഓഫ് ഹെപ്പാറ്റിക് വീൻസ് അറൈസ് ഫ്രം ദ ലിവർ ലോബ്സ്. ഇത് രണ്ടും ഹെപ്പാറ്റിക് വീൻസ്. ദെൻ ഡയഫ്രത്തിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്യുന്നതാണ് ഫ്രെനിക് വീൻ എന്ന് പറയുന്നത്. ഫ്രെനിക് വീനും പോസ്റ്റ്കാവൽ വീനിലേക്ക് ഓപ്പൺ ചെയ്യും. സോ ദിസ് ക്ലിയേഴ്സ് ദ ഡയഫ്രം ആൻഡ് ജോയിൻസ് ദ പോസ്റ്റ്കാവൽ വീൻ. ദസ് ദ പോസ്റ്റ്കാവൽ റിസീവ്സ് ദ വീസ് വീൻ ഡ്യൂറിങ് ഇറ്റ്സ് കോഴ്സ് ആൻഡ് ട്രാവൽ ടുവേഴ്സ് ആൻറ്റീരിയർ സൈഡ് ആൻഡ് ഫൈനലി ഓപ്പൺസ് ഇൻ ടു ദ. അങ്ങനെയൊക്കെ എല്ലാം കളക്ട് ചെയ്തിട്ടാണ് അവസാനം റൈറ്റ് ഓറിക്കിൾ ഡ്രെയിൻ ചെയ്യുന്നത്. സോ നെക്സ്റ്റ് വൺ ഈസ് എ ഹെപ്പാറ്റിക് ഓറൽ സിസ്റ്റം. സോ ദ ബ്ലഡ് ഫ്രം ദ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ എലിമെൻ്ററി കനാൽ ആർ നോട്ട് ഡയറക്ട്ലി ക്യാരി ടു ദ ഹാർട്ട് ബട്ട് കളക്ടഡ് ബൈ എ ഹെപ്പാറ്റിക് ഓറൽ വീൻ വിച്ച് ബ്രിങ്സ് ബ്ലഡ് ഇൻ ടു ദ ലിവർ. സോ ദർ ഈസ് എൻ അഡീഷണൽ കണക്ഷൻ ബിറ്റ്വീൻ ഇൻറ്റസ്റ്റൈൻ ആൻഡ് ദ ലിവർ. സോ ദാറ്റ് സിസ്റ്റം ഈസ് കോൾഡ് ഹെപ്പാറ്റിക് ഓറൽ സിസ്റ്റം. അങ്ങനെ കളക്ട് ചെയ്യുന്ന വീൻ്റെ പേരാണ് ഹെപ്പാറ്റിക് പോർട്ടർ വീൻ എന്ന് പറയുന്നത്. ദിസ് ഹെപ്പാറ്റിക് പോർട്ടർ വീൻ ഇസ് ഫോംഡ് ബൈ എ ലിനിയോ ഗ്യാസ്ട്രിക് വീൻ. സോ ദിസ് ഈസ് ദ ലിനിയോ ഗ്യാസ്ട്രിക് വീൻ ഫ്രം ദ സ്റ്റൊമക് ആൻഡ് സ്പ്ലീൻ റീജിയൻ. ലിനിയോ ഗ്യാസ്ട്രിക് എന്നൊരു ബ്രാഞ്ച് വരും. ദെൻ ഡുവോഡിനൽ റീജിയൻ എന്ന് വരുന്നതാണ് ഡുവോഡിനൽ വീൻ എന്ന് പറയുന്നത്. ദെൻ ആൻറ്റീരിയം മീസെൻട്രി, ദിസ് വൺ ഈസ് ദ ആൻറ്റീരിയം മീസെൻട്രി. കോ ഇലിയൻ സീക്കം ആ റീജിയൻ ഒക്കെ കളക്ടിംഗ് ബ്ലഡ് ഫ്രം ദി ഇലിയം സീക്കം കോളൺ റീജിയൻ എന്ന്. ദ ലാസ്റ്റ് വൺ ഈസ് ദ പോസ്റ്റീരിയം മീസെൻട്രിക്. പോസ്റ്റീരിയം മീസെൻട്രിക് എന്നുള്ള ഒരു ബ്രാഞ്ച് ഉണ്ട്. അപ്പോൾ ഈ നാല് ബ്രാഞ്ചസ് ചേർന്നിട്ടാണ് ഹെപ്പാറ്റിക് ഓറൽ സിസ്റ്റം ഉണ്ടാകുന്നത്. പിന്നെ മെയിൻ ഫങ്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് കളക്ട് ദി ന്യൂട്രിയൻസ് ആൻഡ് ഫുഡ് വാട്ടർ ആൻഡ് ട്രാൻസ്പോർട്ട് ടു ദ ലിവർ. സോ ദിസ് ഈസ് എ ഫങ്ഷൻ ഹെപ്പാറ്റിക് ഓറൽ സിസ്റ്റം. ദിസ് ഈസ് ഓൾ അബൌട്ട് ദി വീനസ് സിസ്റ്റം.